ഇന്ന് എഴുന്നേറ്റപ്പോഴേ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം ഒരു ഇത്തിരി ഒന്ന് തെളിഞ്ഞ ഒരു ദിവസമായിരുന്നു. ഇന്നലെ രാത്രിയിൽ കുറച്ചൊന്ന് മഴ പെയ്തു. ഇപ്പോൾ നല്ല തെളിഞ്ഞ ആകാശം, നീലാകാശം കണ്ടോ, നല്ല കുറച്ച് സൂര്യപ്രകാശമൊക്കെ ആയിട്ട് നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോഴത്തേ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും വലിയൊരു ചൂടും ഇല്ല, വലിയൊരു തണുപ്പും ഇല്ലാത്തൊരു. ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. കൊച്ചിൻ ബൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കുട്ടി വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ നാളെ രാവിലെ എന്താ തയ്യാറാക്കണത്. അപ്പോൾ എന്താ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, അത് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, നിങ്ങൾ തന്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാകുകയും ചെയ്യും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാകുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ഒരു ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു കൊഴുക്കട്ടയും ഒരു കടല മസാല കറിയുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം എങ്കിലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടങ്ങാം. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൊഴുക്കട്ടയും അതിൻ്റെ കൂടെ ഒരു കടലക്കറി, ഒരു സ്പെഷ്യൽ കടലക്കറിയും തയ്യാറാക്കാമെന്ന് വിചാരിച്ചു, വെള്ളക്കടല വെച്ചിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടി എന്ന് പറഞ്ഞിട്ട് വരണപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒരു അരമുറി തേങ്ങ, അരമുറി കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ, തേങ്ങ, തേങ്ങയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് മാവ് കുഴച്ച് വെച്ചിട്ട് ചെറുതായിട്ടത് ഉരുട്ടിയെടുത്തിട്ട് ഞാൻ അത് ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ചു. നിങ്ങൾക്കിത് വലുതായിട്ട് തോന്നുന്നെങ്കിലും കൊഴുക്കട്ട ചെറുതായിട്ട് അത് ക്ലോസപ്പിൽ എടുത്തിരിക്കണമുണ്ടാകും, അങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് അത് സ്റ്റീം ചെയ്ത് എടുക്കുമായിരുന്നു. അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കടല വെച്ചിട്ട്, വെള്ളക്കടല വെച്ചിട്ട്, വെള്ളക്കടല ഇന്നലെ വൈകിട്ട് ഞാൻ കുതിരാനായിട്ടിട്ട് അത് നന്നായിട്ടൊരു 4-5 പ്രാവശ്യം സ്റ്റീം വിസിൽ വന്നിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് സവാള ഉള്ളി, ഒരു സവാള ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, നല്ല വണ്ണം മുരിയുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് മസാല പൗഡറുകളൊക്കെ ചേർത്ത് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു, കറിവേപ്പിലയോ മറ്റേ മല്ലിയിലയോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും പിന്നെ പെരിഞ്ചീരകവും, പെരിഞ്ചീരം ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി. അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മുരിയുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കാബൂളി ചന എന്ന് പറയാം, വെള്ളക്കടല, നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളക്കടല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അത് കുതിരാൻ രാത്രി ഓവർനൈറ്റ് കുതിർന്നിട്ട് രാവിലെ വേവിച്ച് വെച്ചിട്ട് അതാണ് ഈ വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ അതൊന്ന് വെള്ളമെല്ലാം വറ്റിച്ചെടുത്തു ഞാൻ. കൂടുതൽ ലൂസ് കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വറ്റുന്നതിന് മുമ്പ് നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്താൽ മതി.